എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് വിവാഹ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നത് നമുക്ക് lstkerala.gov.in എന്ന പറയുന്ന സൈറ്റിൽ കയറിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് നമ്മളുടെ ആധാർ കാർഡ്, SLC, പിന്നെ ഫോട്ടോ, കല്യാണം നടന്ന സ്ഥലത്തെ റെസിപ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായുള്ള രേഖകൾ. അപ്പോൾ ഇതെല്ലാം കല്യാണ ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും രേഖകളാണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ രണ്ട് വിറ്റ്നസ്സിൻ്റെ ആധാർ കാർഡ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ വിവാഹ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ വിവാഹ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു വെബ് പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്നും ഡയറക്റ്റ് കയറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന ശേഷം ഇവിടെ മുകളിലായിട്ട് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഭാഷ ചേഞ്ച് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തുണ്ടാവും. അതിൽ നമ്മൾ പബ്ലിക് എന്ന ഭാഗം തിരഞ്ഞെടുത്ത ശേഷം ഇവിടെ ടിക്കറ്റ് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ പ്രകാരമുള്ള പേര്, ഇവിടെ ആധാർ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ ഈ ക്യാപ്ചയും എൻ്റർ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും ഒരു മെസ്സേജ് വരുന്നതാണ്. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കാണിച്ച് ഒരു യൂസർ നെയിം വരും. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മളുടെ ആധാർ നമ്പറും ആധാർ പ്രകാരമുള്ള പേരും ആധാർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കൊടുക്കുക പബ്ലിക് രജിസ്ട്രേഷൻ. അപ്പോൾ പബ്ലിക് രജിസ്ട്രേഷൻ, യുവർ രജിസ്ട്രേഷൻ ഈ സക്സസ്ഫുള്ളി. നിങ്ങളുടെ ടെമ്പററി പാസ്വേഡ് സെൻഡ് രജിസ്റ്റേർഡ് ഇമെയിൽ മൊബൈൽ നമ്പറിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കും. ഇനി നമ്മൾ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ യൂസർ നെയിം ആയിട്ട് വരിക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇതിൻ്റെ ഒരു ടെമ്പററി പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ചയും എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന ഭാഗത്ത് വന്നിട്ടുണ്ടാവും. നമ്മളുടെ നമുക്ക് വന്ന പാസ്വേഡും പിന്നെ നമുക്ക് പുതുതായിട്ട് പാസ്വേഡ് ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് യെസ് കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുൾ എന്ന് കാണും. ഓക്കെ കൊടുക്കുക.
ഇനി നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മളുടെ യൂസർ നെയിമും നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ചർ ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ലോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊഫൈലിൽ ആരുടെ പേരിലാണോ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ വീട്ടുപേര്, വീട് നിൽക്കുന്ന ഏരിയ, സ്ഥലപ്പേര്, പിന്നെ മെയിൻ സ്ഥലത്തിൻ്റെ പേര്, പിന്നെ ഡിസ്ട്രിക്ട്, പിന്നെ ലോക്കൽ ബോഡി, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഇത്ര ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ വീട്ടുപേര് എന്തൊക്കെ കൊടുക്കാം. പ്രൊഫൈൽ അപ്ഡേറ്റ് അഡ്രസ് സക്സസ്ഫുൾ. ഇവിടെ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. സേവ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമ്മൾ ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ അപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നു. ഇതിൽ ബർത്ത് ഡെത്ത് മാരേജ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ കോമൺ മാരേജ് രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഹിന്ദു മാരേജ് രജിസ്ട്രേഷൻ, ഇതിലേത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ കോമൺ മാരേജ് രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ, കോമൺ രജിസ്ട്രേഷൻ, അപ്ലിക്കേഷൻ കറക്ഷൻ. അപ്പൊ ഇങ്ങനെ രണ്ടു ഭാഗത്ത്. അപ്പൊ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ കല്യാണം നടന്ന സ്ഥലത്തിന്റെ ഏരിയയിലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കല്യാണം നടന്നത് ഏത് പ്ലേസ് ആണ് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ലോക്കൽ ബോഡി ടൈപ്പ് ഏതാച്ച എടുക്കാം. ലോക്കൽ ബോഡി ഏതാച്ച അത് തിരഞ്ഞെടുക്കുക. മാരേജ് നടന്ന ഡേറ്റ്, എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ നടന്ന സ്ഥലത്തെ റെസീപ്റ്റ് വേണം, പിന്നെ നമ്മളുടെ ഐ ഡി പ്രൂഫുകൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ എസ് എൽ സി, പിന്നെ ആധാർ കാർഡ്, ഫോട്ടോ, ഇത്രയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏതാച്ച അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാരേജ് നടന്ന പ്ലേസ് ഏതാച്ച അത് ഇതിലുണ്ടെങ്കിൽ, ഈ ഏരിയ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. ഇല്ല എങ്കിൽ അദർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇവിടെ ട്രയൽ ചെയ്യാനുള്ളത് ഇനി ഇവിടെ നിങ്ങളെ കാറ്റഗറി ഏതാച്ച അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ,
വൈഫിന്റെ ഫോട്ടോ സ്കാൻ ചെയ്ത് കയറ്റേണ്ടതാണ്. അപ്പൊ ഇത് കയറ്റാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നോർമലി ഫോട്ടോ സ്കാൻ ചെയ്ത് വെക്കുക, അത് ഇതിൽ കയറ്റിയ ശേഷം നമുക്ക് അത് റീ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സോറി, അപ്പൊ ഇവിടെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് നോർമൽ 10 സൈസ് ഫോട്ടോ ക്ലിയർ ചെയ്ത് അതേ സൈസിൽ സ്കാൻ ചെയ്ത് കിട്ടിയായി. 300 dpi 400 dpi സ്കാൻ ചെയ്ത് കിട്ടും. എന്നിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇനി ഇവിടെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഹസ്ബൻഡിന്റെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏജ് ഇവിടെ വരും. പിന്നെ ഒക്യുപ്പേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രീവിയസ് മാരേജ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് അൺമാരീഡ് മാൻ എന്ന് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പോവും. അപ്പോൾ ഇവിടെ അവരുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മളെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡ് ലോക്കൽ ബോഡി എന്ന ഭാഗത്ത് ഓൾറെഡി ടിക്കിലുണ്ടായിരിക്കും, അത് മാറ്റി നമ്മൾ ഇൻസൈഡ് കേരള എന്ന് കൊടുക്കുക. ഇൻസൈഡ് കേരള ആകുമ്പോൾ നമ്മളുടെ എല്ലാ പഞ്ചായത്തും ഡിസ്ട്രിക്റ്റുകളും എല്ലാം വരും. ഇൻസൈഡ് ആകുമ്പോൾ നമ്മുടെ ഏരിയ ചിലപ്പോൾ എല്ലാതും വന്നു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഇൻസൈഡ് കേരള എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ വീട്ടുപേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, അത് ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മെയിൻ പ്ലേസ് ഏതാച്ചോ അത് മലയാളത്തിൽ കൊടുക്കുക, അതിനുശേഷം ഇംഗ്ലീഷിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, താലൂക്ക് സെലക്ട് ചെയ്യുക, വില്ലേജ് സെലക്ട് ചെയ്യുക, പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കറണ്ട് അഡ്രസ്, പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെന്നെങ്കിൽ സെയിം ആസ് എന്ന് കൊടുക്കാം. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. ഹസ്ബൻഡ് ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുക്കേണ്ടത് ഫാദർ ഓർ ഗാർഡിയൻ. അപ്പോൾ ഇതിൽ ഏതാച്ചാ അത് സെലക്ട് ചെയ്യുക. ഫാദർ ആണെങ്കിൽ ഫാദർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡിയൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫാദർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഫാദറിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും, അവരുടെ ഏജ്, പിന്നെ അമ്മയുടെ പേര്, അമ്മയുടെ മലയാളത്തിലുള്ള പേര്, അമ്മയുടെ ഏജ്, ഇതൊക്കെ സെക്കൻഡ് ആണ് ചെയ്യേണ്ടത്. ഹസ്ബൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അവര് ഇന്ത്യയിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊന്നും കൊടുക്കണ്ട. ഇന്ത്യയിലല്ല എന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ്, പാസ്പോർട്ട്, അതും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ സെക്കൻഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുതന്നെയാണോ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എങ്കിൽ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അമ്മയ്ക്കും അതിൻ്റെ അതേ സെയിം അഡ്രസ്സാണ്. ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ഇവിടെ ആ അഡ്രസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി വരുന്നത് വൈഫിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ അതേ നമ്മൾ ആദ്യം ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. ഇവിടെ പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക.
പിന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലി ഒക്കുപേഷൻ ഉണ്ടാക്കുക, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക. പ്രീവിയസ് മാരേജ് സർട്ടിഫിക്കറ്റ് അൺമാരീഡ് വുമൺ എന്ന് കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ഇൻസൈഡ് കേരള എന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ അഡ്രസ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതന്നെ നമ്മൾ പ്രസന്റ് അഡ്രസ്സിങ് ഇവിടെ സേവ് ആസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇവിടെ സേം ഡീറ്റെയിൽസ് കൊടുക്കുക, ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അച്ഛൻ്റെയും പേരും മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക, അവരുടെ ഏജ് കൊടുക്കുക. പിന്നെ പെണ്ണിൻ്റെ അമ്മയുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും പേരും കൊടുക്കുക, ഏജ് കൊടുക്കുക. അതിനുശേഷം പെണ്ണിൻ്റെ സെയിം അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മദറിൻ്റെ സെയിം ആണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുത്ത ശേഷം ടിക്കറ്റ് ശേഷം ഓട്ടോമാറ്റിക്കലായിട്ടും ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് സേവ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വൈഫിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് വിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് ഇവിടെ തിരഞ്ഞെടുക്കാം. ആരാച്ച ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവർ മലയാളത്തിലും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഹസ്ബൻഡിൻ്റെ ആ സെയിം അഡ്രസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെയിം ആസ് ഹസ്ബൻഡ് അഡ്രസ്സിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ല വൈഫിൻ്റെ അഡ്രസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ വൈഫ് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മളിവിടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മളുടെ വൈഫിൻ്റെ അഡ്രസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വൈഫിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ സേവ് എന്ന് കൊടുക്കുന്നു. അവിടെ വീക്ക്നെസ് ഫസ്റ്റ് വീക്ക്നെസ് ഓക്കെ തന്നെ. സെക്കൻഡ് വീക്ക്നെസ്സും അതേപോലെ നമ്മൾ തിരഞ്ഞെടുക്കുക. മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ സെയിം അവരുടെ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് സെയിം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട രീതി അത് താഴത്തതിൽ കൊടുക്കും. നമ്മളിവിടെ മെസ്സേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെസ്സേജ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. സേവ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം എഗ്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. എഗ്രി ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയാണ്. ഫസ്റ്റ് നമ്മളുടെ വിവാഹം നടന്ന സ്ഥലത്ത് കിട്ടുന്ന റെസീപ്റ്റ് അപ്ലോഡ് ചെയ്യുക, പിന്നെ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് എന്തൊക്കെ അത് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നമ്മൾ എസ് എൽ സി ബുക്കും അപ്ലോഡ് ചെയ്യുക, രണ്ടുപേരെയും എസ് എൽ സി ബുക്കും അപ്ലോഡ് ചെയ്യുക, രണ്ടുപേരും ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക. പിന്നെ മാരേജ് നടന്ന മണ്ഡപത്തിൽ നിന്നാണെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് റെസിപ്റ്റ്, അമ്പലത്തിൽ നിന്നാണെങ്കിൽ അമ്പലത്തിലത്തെ റെസിപ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാർഡായിട്ടും പേയ്മെൻറ്റ് ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ്, യു പി ഐ എല്ലാ സിസ്റ്റം ഉണ്ട്. അതിലേതാ നിങ്ങൾക്ക് ചോദിച്ചെങ്കിൽ അത് തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. ഒ ടി പി എൻ്റർ ചെയ്യുക. അപ്പം നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അക്നോളജ്മെൻ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മൾ അക്നോളജ്മെൻ്റ് റെസീപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കുക. ഇതും നമ്മളുടെ ആപ്ലിക്കേഷനും പ്രിൻ്റ് ചെയ്ത ശേഷം നമ്മളുടെ ഡോക്യുമെൻ്റ് എല്ലാം കോപ്പിയും ഒറിജിനലും കയ്യിൽ പിടിച്ച് പഞ്ചായത്തിൽ നേരിട്ട് പോയ ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്രൂവ് ആയ ശേഷം നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ പ്രിൻ്റ് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓൺലൈനായിട്ട് മാരേജ് രജിസ്ട്രേഷനിലൂടെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.